മെയ് മാസം 2-ാം തീയതി വിശുദ്ധ അത്തനേഷ്യസ് സഭാപിതാവ്. 3-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യഘട്ടത്തിൽ ഈജിപ്തിലെ അലക്സാണ്ട്രയിലാണ് അത്തനേഷ്യസ് ജനിച്ചത്. നിക്കിയാ സോനഗദോസ് കഴിഞ്ഞ 3-ാം വർഷം മുതൽ 45 വർഷം അലക്സാണ്ട്രിയയിലെ പത്രിയാക്കീസ് ആയിരുന്നു അത്തനേഷ്യസ്. 17 വർഷവും വിപ്രവാസത്തിലായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം അംഗീകരിച്ച നിക്കിയാ സോനഗദോസിലെ വിശ്വാസ പ്രമാണം സർവരാലും സ്വീകൃതമാകുവാൻ ചെയ്ത പരിശ്രമങ്ങളാണ് അദ്ദേഹത്തെ വിപ്രവാസത്തിലേക്ക് നയിച്ചത്. ഡോക്ടർ ഗ്രിഗറി നസിയാൻസൻ അത്തനേഷ്യസിനെ ഇങ്ങനെ വിവരിച്ചിരിക്കുന്നു: അദ്ദേഹം അപരിചിതരെ സൽക്കരിക്കുന്നവനാണ്, ആശ്രിതരോട് കൃപാലുവാണ്, സകലർക്കും അഭിഗമ്യനാണ്, വേഗം കോപിക്കുന്നവനല്ല, സംഭാഷണ ചതുരനാണ്, സ്വഭാവം മധുരമാണ്, വാക്കിലെന്നതുപോലെ പ്രവൃത്തികളിലും കാര്യക്ഷമത പ്രകടമാണ്, ഭക്തകൃത്യങ്ങളിൽ ഉത്സാഹിയാണ്, എല്ലാ തരക്കാരും പ്രായക്കാരുമായ ക്രൈസ്തവർക്ക് സഹായകനുമാണ്. രക്തസാക്ഷിത്വം ആഗ്രഹിച്ചിരുന്നുവെങ്കിലും സമാധാനപൂർണമായവയായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന വർഷങ്ങൾ. AD 325 നിക്കിയാ സോനഗദോസിൽ വച്ച് അത്തനേഷ്യസിൻ്റെ പ്രതിഭയും പ്രശസ്തിയും പ്രകാശിതമായി. പിതാവും പുത്രനും സാരാംശത്തിൽ സമന്മാരാണെന്നുള്ള വസ്തുത ശക്തിയായി സോനഗദോസിൽ വാദിച്ചു. സോനഗദോസ് കഴിഞ്ഞ 5-ാം മാസം അലക്സാണ്ട്രിയയിലെ പത്രിയർക്കിസായിരുന്ന അലക്സാണ്ടർ മരിച്ചു. ജനങ്ങൾ ഏകസ്വരത്തിൽ ആർപ്പ് വിളിച്ചു, ഞങ്ങൾക്ക് അത്തനേഷ്യസിനെ തരിക, അദ്ദേഹം ഒരു നല്ല മെത്രാനായിരിക്കും. ഈജിപ്തിലെ മെത്രാന്മാർ അദ്ദേഹത്തെ തന്നെ തിരഞ്ഞെടുത്തു. അന്ന് അദ്ദേഹത്തിന് 30 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ആര്യൻ ഭാഷണ്ഡികൾ ചക്രവർത്തിമാരുടെ അനുഭാവം തേടി അത്തനേഷ്യസിനെ 5 പ്രാവശ്യം നാട് കടത്തി. പല പ്രാവശ്യം അദ്ദേഹത്തെ വധിക്കുവാൻ ഉദ്യമിക്കുകയും ചെയ്തു. ദൈവം അദ്ദേഹത്തെ കാത്തു പരിപാലിച്ചു. അത്തനേഷ്യസിന് ശത്രുക്കളെന്നതുപോലെ തന്നെ മിത്രങ്ങളുമുണ്ടായിരുന്നു. 5 തവണയായി 17 വർഷങ്ങൾ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് പഠിപ്പിച്ചതിൻ്റെ പേരിൽ അത്തനേഷ്യസിന് വിപ്രവാസത്തിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട്. വിപ്രവാസം കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴെല്ലാം അലക്സാണ്ട്രിയൻ ജനത അദ്ദേഹത്തിന് രാജകീയ സ്വീകരണമാണ് നൽകിയിരുന്നത്. അക്കാലത്ത് വലിയ ഉത്സവങ്ങൾ വിവരിക്കുമ്പോൾ ജനങ്ങൾ പറഞ്ഞിരുന്നത് അത്തനേഷ്യസിൻ്റെ സ്വീകരണം പോലെ എന്നാണ്. കത്തോലിക്കരെ പാഷണ്ഡികൾ അന്ന് വിളിച്ചിരുന്നത് അത്തനേഷ്യസ് എന്നായിരുന്നു. അപ്പസ്തലന്മാർക്ക് ശേഷം ക്രിസ്തുമതത്തിലെ പരിശുദ്ധ സത്യങ്ങൾ നമുക്കായി പഠിപ്പിച്ച മഹാനാണ് അത്തനേഷ്യസ് എന്നത്രേ കാർഡിനൽ ന്യൂമാൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങൾ ആര്യൻ പാഷണ്ഡതയുടെ വിവിധ വശങ്ങളെപ്പറ്റിയാണ്. മരുഭൂമിയിലെ വിശുദ്ധ അന്തോണിയുടെ ജീവചരിത്രം തപോ ജീവിത പ്രചാരണത്തിന് വളരെ ഉപകരിച്ചിട്ടുമുണ്ട്. നാം ഇന്ന് വിശുദ്ധ അത്തനേഷ്യസിനെ ഓർക്കുമ്പോൾ അത്തനേഷ്യസിനെ പോലെ ഈശോയുടെ ദൈവത്വത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്കും അപേക്ഷിക്കാം: ദൈവപുത്രനായ ഈശോയെ, പാപിയായ എനിക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന്. ചുറ്റുവട്ടങ്ങളുടെ രോഗബലഹീനതകളെയൊക്കെ സൗഖ്യദായകനായ ഈശോയോട് ചേർത്ത് വച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കും. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.